ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഫൗസീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ മടക്ക് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മടക്ക ചപ്പാത്തിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനുവിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 കപ്പ് ഗോതമ്പ് പൊടിയും 1 ഗ്ലാസ് മൈദയാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് സാധാരണ നമ്മൾ ചപ്പാത്തി കുഴക്കുന്നത് പോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റാക്കി എടുക്കണം, എന്നാലത് ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത് വരാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്താ ഇനി ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. പിന്നെ അതിലോട്ട് മൈദ കൂട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മൈദ കൂട്ടിയാൽ നമുക്കിത് മടക്കിയിട്ടാണല്ലോ നമ്മൾ എണ്ണ നെയ്യ് പുരട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ലെയറുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ ഈ മൈദ കൂട്ടിയിരിക്കുന്നത്. കാരണം ഗോതമ്പ് പൊടി ആകുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരില്ല, മൈദ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിൽ മൈദ കൂട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നുകൂടി നമ്മൾ കുഴച്ചിട്ട് കുറച്ച് സമയം എടുത്ത് വെക്കട്ടോ. എന്നിട്ടാണ് നമ്മളത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് സമയത്തിന് ശേഷം നമ്മളത് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് അതിൻ്റെ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന രൂപം ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഇത് നമുക്കറിയാലോ പരത്തുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യാണെങ്കിൽ കൂടുതൽ ബെറ്റർ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ട് കാണിക്കാൻ നിങ്ങളെ. അപ്പോൾ ഞാൻ കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് കുറച്ച് നെയ്യ് ഒരുക്കി വെച്ചിരുന്നു, അതാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ആക്കി കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി ഇത് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പരത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ പിന്നെ ഓയില് ഒഴിച്ചെടുക്കാം. ഒഴിക്കല്ല, പുരട്ടി കൊടുക്കാം ഓയിലോ നെയ്യോ എന്താ വെച്ചാൽ കേട്ടോ. എന്നിട്ടിത് വീണ്ടും നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും പരത്തിയെടുക്കാം. ഇങ്ങനെ അപ്പോൾ അത് അടുത്തത് ഞാനിങ്ങനെ പോക്കറ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. ഇനി നമുക്കിത് ഒന്നുകൂടെ പരത്തിയെടുക്കാം. ഇങ്ങനെ പോക്കറ്റ് പോലെ ആക്കി വെച്ചതിന് ശേഷം ഞാനിത് വീണ്ടും നമ്മുടെ സാധാ ചപ്പാത്തിയാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഇതെല്ലാം ആക്കി എടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചുട്ടെടുക്കുന്നത് കാണിക്കാം. ഒരു കോഴി മൊക്കലടങ്ങിയില്ലേ, ആ കോഴിക്ക് 24 മണിക്കൂർ തന്നെ
അപ്പോൾ ഞാനിതാ നമ്മുടെ പാൻ വെച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂട് കുറച്ച് കൂടി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ നെയ്യ് പൊട്ടിക്കൊടുത്തിട്ട് ഇനി ഇത് ഇട്ടെടുക്കാം. നമ്മുടെ ചപ്പാത്തി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലൂടെ ഞാൻ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നെയ്യോ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ സാധാരണയായിട്ട് ഇഷ്ടമുള്ള എന്താണോ അതിലൊക്കെ ആക്കി കൊടുക്കുന്നത് അതിട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങളിനി ഏതെങ്കിലും വേറെ രീതിയിൽ മടക്ക ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലേ പൊങ്ങി വരുന്നത്, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മറുവശം ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഓയിൽ ഒന്നുകൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം കേട്ടോ. നിങ്ങൾക്കത് കാണുന്നില്ലേ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണത് നെയ്യൊക്കെ ഇതിൽ പുരട്ടി കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ മടക്ക ചപ്പാത്തിൻ്റെ ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പോൾ അതേക്ക് കറിയൊന്നും വേണമെന്നില്ല. ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ ഞാനിതിലേക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഉള്ളിയും കിഴങ്ങും വെച്ച കറിയാണ്. കുട്ടികൾക്കൊന്നും കറിയൊന്നും വേണ്ട. നല്ല ടേസ്റ്റാണത് തിന്നാന്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ മടക്ക ചപ്പാത്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഞാനെല്ലാം കുറച്ചൊക്കെ ചുട്ടെടുത്തിട്ട് ഇത് പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മടക്ക ചപ്പാത്തി. ഇങ്ങനെയാണ് ഇത് കിട്ടുക. ഈ നാല് ഭാഗം ഇങ്ങനെ തുറക്കാൻ കിട്ടും ആണോ. ഇത്രയും സോഫ്റ്റാണത്. ഇതാ ഇങ്ങനെ ഇരിക്കുന്നതിന് ഉപവശം. ഇനി ഇതിന് ഉള്ളിൽ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ മസാലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ സാൻഡ്വിച്ചൊക്കെ തിന്നതുപോലെ അങ്ങനെയും തിന്നാം. പക്ഷേ ഇത് നെയ്യ് വെച്ചിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. കറിയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തി ആട്ടോ അത്. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. ഒന്നുകൂടെ ഞാനത് പറയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്ത കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.